ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നത്തിങ് എന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയൊരു ഗോളായിട്ട് പറയുന്നത്. 4 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ട്, അത് നമുക്ക് ബൈ മന്ത്ലി ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് ഓരോ 2 മാസം കൂടുമ്പോഴും നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഈ ഒരു ഫോണിൽ കിട്ടും. ഹലോ ഗൈസ്, വെൽക്കം ടു മേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നത്തിങ് ഫോൺ 1 എന്ന ഫോണിനെ കുറിച്ചാണ്. ആദ്യത്തെ ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് നത്തിങ്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈനും മറ്റ് ഫീച്ചേഴ്സും ആയിട്ട് വരുന്ന ഒരു ഫോണാണ് നത്തിങ് ഫോൺ 1. വൺ പ്ലസിന്റെ കോ ഫൗണ്ടറാണ് ഈ ഒരു നത്തിങ് എന്ന ബ്രാൻഡിന്റെയും ഫൗണ്ടർ ആയിട്ടുള്ളത്. അതും ഈ ഒരു ബ്രാൻഡിന് പെട്ടെന്ന് പോപ്പുലാരിറ്റി കിട്ടാൻ ഒരു കാരണമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് നത്തിങ് ഫോൺ 1 എന്ന ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിന്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നോക്കാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ള, പല ഫോൺസിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു യുണീക്ക് സ്റ്റൈലുള്ള ഡിസൈനാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അലൂമിനിയം ഫ്രെയിമാണ് വരുന്നത്. ബാക്കിലായിട്ട് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ലൈറ്റ്സ് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ റിംഗ് ടോൺ വരുന്ന സമയത്ത്, മെസ്സേജ് വരുന്ന സമയത്ത്, അതുപോലെ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ അതിനുള്ള പല ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റ്സ് ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. IP53 ആണ് ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻറ്റ് കിട്ടുന്നത്. 6.55 ഇഞ്ചസിൻ്റെ OLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. Full HD+ ഡിസ്പ്ലേ ആണ്. HDR+ സപ്പോർട്ട് ചെയ്യുന്നൊരു ഡിസ്പ്ലേ ആണിത്. 500 nits ആണ് ഈ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് വരുന്നത്. Gorilla Glass 5 പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ വരുന്നത്. 50MP F1.8 അപ്പേച്ചർ വരുന്ന Sony IMX766 സെൻസറാണ് ഇതിൻ്റെ മെയിൻ ക്യാമറയായിട്ട് വരുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 50MP F2.2 അപ്പേച്ചർ വരുന്ന Samsung JN1 സെൻസർ വരുന്ന അൾട്രാ വൈഡ് ക്യാമറയും ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണെങ്കിലും ഇതിൽ വരുന്ന ക്യാമറാസ് രണ്ടും നല്ല ക്വാളിറ്റി തരുന്ന ക്യാമറാസ് ആണ്. 4K 30fps നമുക്കിതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത്. 16MP സെൽഫി ക്യാമറയാണ് ഇതിൽ വരുന്നത്. Android 12 കൂടെ നത്തിങ് OS ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. അഡ്വർടൈസ്മെൻസോ അല്ലെങ്കിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്സ്, ബ്ലോട്ട് വെയർസ് കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയറിൽ വരുന്നില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിട്ട് അടുത്ത് നിൽക്കുന്ന OS ആണ്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള OS ആണ്. നമുക്ക് ആവശ്യമില്ലാത്ത അഡ്വർടൈസ്മെൻസ്, ആപ്സ് കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. 3 ഇയേഴ്സിൻ്റെ OS അപ്ഡേറ്റ് നത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ട്. അത് നമുക്ക് ബൈ മന്ത്ലി ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് ഓരോ 2 മാസം കൂടുമ്പോഴും നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഈ ഒരു ഫോണിൽ കിട്ടും. Snapdragon 778G+ ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. നല്ല പെർഫോമൻസ് തരുന്ന പ്രോസസ്സറാണ്. ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നത്തിങ് എന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയൊരു ഗോളായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫോണിൽ വരുന്ന അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൽ കൂടുതൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള, നമുക്ക് കൂടുതൽ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തരാൻ കഴിയുന്ന അപ്ഡേറ്റ്സ് ഈ ഒരു ഫോണിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും ബഗ്സോ കാര്യങ്ങളോ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ട് അത് പരിഹരിക്കാൻ നത്തിങ് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തരുന്നൊരു ബ്രാൻഡായിരിക്കും നത്തിങ്. 4500mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 33W ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. 15W വയർലെസ് ചാർജിങ്ങും 5W റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ആണ് വരുന്നത്. സോ ഇതാണ് നമുക്ക് നത്തിങ് ഫോൺ 1 കുറിച്ച് പറയാനുള്ളത്. വളരെ നല്ല ഫീച്ചേഴ്സ് വരുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് നത്തിങ് ഫോൺ 1. നത്തിങ് ഫോൺ 1 ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഷോറൂം വിസിറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.